നമസ്കാരം. ഈയിടെ പത്രത്തിലും സോഷ്യൽ മീഡിയയിലും വന്ന ഈ വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമല്ലോ. സാന്റിയാഗോ എന്ന ഇടയബാലന്റെ യാത്ര വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മലയാളി അദ്ദേഹത്തിന്റെ ഓട്ടോയ്ക്ക് പൗലോ കൊയ്ലോ ആൽക്കമിസ്റ്റ് എന്ന് പേര് വെച്ചു. താങ്ക് യു വെരി മച്ച് ഫോർ ദ ഫോട്ടോ എന്ന ക്യാപ്ഷനോടെ പൗലോ കൊയ്ലോ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലും ഇത് പങ്കുവച്ചു. ഇദ്ദേഹത്തെ ഇത്രയധികം സ്വാധീനിച്ച പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകമാണ് ഞാൻ ഈയിടെ വായിച്ചത് എന്ന് സന്തോഷത്തോടെ പറയട്ടെ. ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടക്കുമ്പോൾ സാന്റിയാഗോ എന്ന ഇടയബാലന്റെ കൈ പിടിച്ച് ഒരു കുട്ടി അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകുകയും അവിടെ പിരമിഡുകളുടെ സമീപമുള്ള നിധി കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. ഈ സ്വപ്ന ദർശനത്തിന്റെ പ്രേരണയിൽ സാന്റിയാഗോ യാത്ര തിരിക്കുന്നു. ആ യാത്രയുടെ കഥ പറയുന്ന പുസ്തകമാണ് പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്. ജീവിതത്തിലൂടെ സന്ദേഹിയായ ഒരു മനുഷ്യൻ നടത്തുന്ന യാത്ര. സാന്റിയാഗോ നടത്തുന്ന യാത്രയാണ് ആൽക്കമിസ്റ്റിന്റെ പ്രതിപാദ്യം. അതുകൊണ്ട് തന്നെ ഇതിനെ യാത്രയുടെ പുസ്തകം എന്ന് വിളിക്കാം. വായനക്കാരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന പുസ്തകങ്ങൾ ഓരോ പതിറ്റാണ്ടിലും നൂറ്റാണ്ടിലും പിറന്നു വീഴുന്നു. ആൽക്കമിസ്റ്റ് അത്തരമൊരു പുസ്തകമാണ്. ബ്രസീലിയൻ സാഹിത്യകാരനായ പൗലോ കൊയ്ലോയെ ലോകപ്രശസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ ആൽക്കമിസ്റ്റ് എന്ന ഈ പുസ്തകമാണ്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് രമാ മേനോനാണ്. സാന്റിയാഗോ എന്ന ഇടയബാലൻ ഒരേ സ്വപ്നം തന്നെ ആവർത്തിച്ചു കാണുന്നു. അങ്ങനെ അവൻ സ്വപ്നത്തിൽ കണ്ട നിധിയെ തേടി യാത്ര പുറപ്പെടുന്നു. ആ യാത്രയ്ക്കിടയിൽ അവൻ ജീവിതത്തിന്റെ സുഖങ്ങളും ദുഃഖങ്ങളും അറിയുന്നു. ആ യാത്രയിൽ അവൻ ഒരു ജ്ഞാനിയായ രാജാവിനെയും ഒരു കള്ളനെയും ഒരു കച്ചവടക്കാരനെയും ഇംഗ്ലീഷുകാരനെയും ആൽക്കമിസ്റ്റിനെയും കണ്ടുമുട്ടുന്നു. ഇവരെല്ലാം നിധിയെ തേടിയുള്ള അവന്റെ യാത്രയ്ക്ക് നിമിത്തങ്ങളാകുന്നു. ഈ യാത്രയ്ക്കിടയിൽ അവൻ പ്രകൃതിയോട് സംസാരിക്കുവാൻ പഠിക്കുന്നു. കാറ്റും സൂര്യനും മണൽത്തരികളും അവനോട് സംസാരിക്കുന്നു. തന്റെ ഹൃദയം പറയുന്നത് കേൾക്കാൻ അവൻ സാധിച്ചു. ഒടുവിൽ അവൻ തന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്തു. ഈ പുസ്തകത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ കഠിനമായി പരിശ്രമിക്കണം. ആരൊക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മൾ മുന്നോട്ട് തന്നെ പോവുക. ആൽക്കമിസ്റ്റ് വായനക്കാരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകമാണ് എന്നതിന് ഒരു ഉദാഹരണമാണ് നേരത്തെ കണ്ട പത്രവാർത്ത. ഞാൻ വളരെയധികം ആസ്വദിച്ച് വായിച്ച ഒരു പുസ്തകമാണ് ആൽക്കമിസ്റ്റ്. ഇതിലെ ചില കാര്യങ്ങൾ എന്നെ വളരെയധികം സ്വാധീനിച്ചു. നന്ദി.